കിഞ്ച് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ റൈസാണ്, അതായത് തക്കാളി ചോറ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണിത്. നമുക്ക് ടിഫിൻ ബോക്സിലൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ഏത് റൈസിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ബസുമതി റൈസിലാണ് വയ്ക്കണത്. ഇത്രയധികം സാധനങ്ങളാണ് എടുത്തുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അടികട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ അരി വേവിച്ച് വെച്ചിട്ടുണ്ട്. 2 കപ്പ് ബസ്മതി റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. വേവിച്ച് വെക്കാത്തതാണെങ്കിൽ നമ്മളിതിലേക്ക് ഹോൾ ഗരം മസാല ഇല്ലേ, അതിട്ട് കൊടുക്കാം. ഞാൻ വേവിക്കുമ്പോൾ എല്ലാ മസാലയും ഇട്ടിട്ടാണ് വേവിച്ചുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഇനി നമ്മൾ ഇത് ചൂടായി വരുമ്പോൾ കടുകിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉഴുന്ന്, 1.5 ടീസ്പൂണ് ഉഴുന്നിട്ട് കൊടുക്കാം. മുഴുവനായിട്ടുള്ള ഉഴുന്നും പരിപ്പില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്നിട്ടിട്ട് നമ്മളതൊന്ന് ഇതുപോലെ തന്നെ പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ മുളക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളകില്ലേ, അത്. ഇനി നമ്മൾ പൊട്ടുകടല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നട്ട്സും, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര അരി എടുക്കണോ അതിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ. ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തുള്ളത്. 250 ml കപ്പിൽ 2 കപ്പ് അരി, അതിലേക്ക് ഇത്ര മതി. ഇനി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ഇടാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ഇടുന്നത്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് തണ്ട് വേപ്പൻ്റെ ഇലയാണ് ചേർത്ത് കൊടുത്തുള്ളത്. ഇനി നമുക്കിതിലേക്ക് വലിയൊരു സവാള, അല്ലെങ്കിൽ മീഡിയം സൈസ് 2 സവാള, അതാണ് എടുത്തുള്ളത്. അതങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതാണ്. പ്രത്യേകിച്ച് അങ്ങനെ സൈസിലൊന്നും അരിയണ്ട, നമുക്ക് ഇഷ്ടമുള്ള പോലെ അരിയാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ വഴണ്ടി കിട്ടുമൊന്നും വേണ്ട കേട്ടോ. പിന്നെ നമുക്കിതിൽ ജിഞ്ചർ മാത്രമാണ് ചില ഇതിൽ ചേർക്കുക. പക്ഷേ ഞാനിതിൽ എന്താ പറയുക, ഗാർലിക്കും കൂടി ചേർക്കുന്നുണ്ട്. രണ്ടും ചതച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വേറൊരു ഫ്ലേവറായി കിട്ടും. അപ്പോൾ ഇതാ സവാളയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക്ക് ചതച്ചതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് ഇങ്ങനെ ചെരിച്ച് ചെരിച്ച് കട്ട് ചെയ്താണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വയറ്റെടുത്താൽ മതി. നല്ല പോലെ ഇങ്ങനെ കളറൊന്നും മാറി വരണ്ട, പച്ചമണമൊന്നും മാറി വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി പ്യൂരി ആയിട്ട് ചേർക്കണതുണ്ട്, അല്ലാതെ നേരിട്ട് ചേർക്കണതുണ്ട്. ഞാനിപ്പോൾ നേരിട്ടിട്ടാണ് ചേർക്കുന്നത്. പ്യൂരി ആയിട്ട് ചേർക്കണമെങ്കിൽ നമ്മളതൊന്ന് വെള്ളത്തിലിട്ട് വേവിച്ചിട്ട്, വേവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ തോല് കളഞ്ഞ് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ നേരിട്ടിട്ട് തന്നെയാണ് ചേർക്കണത്. അതായത് ഈ ഇങ്ങനെ മാറി വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 4 തക്കാളിയാണ് ഞാൻ എടുത്തുള്ളത് കേട്ടോ. ഇത് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ വയറ്റിയെടുക്കണം. പച്ചമണക്കം മാറി ഇതിലോട്ട് യോജിച്ചിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സമയമെടുക്കും ഇതായി വരാനായിട്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഒന്നായി വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒറ്റ പൊടികൾ ഇപ്പോൾ ചേർത്തിട്ടില്ല നമ്മൾ, ഉപ്പ് വരെ ചേർത്തിട്ടില്ല. റൈസിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് എരിവിന് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അത് 3.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. എരിവ് അധികം ഉണ്ടാവില്ല ഈ കാശ്മീരി മുളക് പൊടിക്ക്. അത് കാരണമാണ് നമുക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ടാണ്, 3.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. എരിവ് നോക്കിയിട്ട് ആദ്യം ഞാൻ കുറച്ച് ചേർത്തിട്ട് പിന്നെ എരിവ് നോക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എരിവ് അത്ര അധികം ഇല്ല. അപ്പോൾ 1 ടീസ്പൂൺ കൂടി ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ നമുക്ക് വയറ്റിയെടുക്കണം. തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞതിലേക്ക് ചേരണം കേട്ടോ. നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിൽ കിടന്നിട്ട് വേണം ഇനി വെന്തിട്ട് നല്ല പോലെ കുഴമ്പ് രൂപത്തിലാവാനായിട്ട്.
അപ്പോൾ അത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മളത് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എരിവും ഉപ്പും എല്ലാം നോക്കാം. എന്താണോ കുറവ് അത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇപ്പോൾ ഗരം മസാലയൊന്നും ചേർക്കണില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. മൂടി വെച്ചാൽ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് തുറക്കുക, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയായിട്ട് നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ അതങ്ങനെ ചെയ്യാം നമുക്ക്. ഇതിപ്പോൾ നമ്മൾ പ്യൂരിയാണി ചേർക്കണമെങ്കിൽ ഇത്ര അധികം സമയമെടുക്കില്ല. ഇതിപ്പോൾ തക്കാളി നേരിട്ട് ചേർത്ത കാരണമാണ്. ഇപ്പോൾ ഇതായത് വറ്റി ഏകദേശം നല്ല സ്മെല്ലൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കണ്ട എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട് സൈഡിൽ കൂടെ. ഇത് നമുക്ക് പൊന്നി അരിയിൽ വെക്കാം, നമ്മുടെ സാധാരണ ചോറിൽ വെക്കാം. ഇപ്പോൾ ഇത് ഞാൻ ബസ്മതി റൈസിലാണ് വെച്ചുള്ളത്. നമുക്ക് ഏത് റൈസിൽ വെച്ചാലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതും ഇങ്ങനെ മസാല ആക്കി വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് റൈസ് വേവിക്കാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇത് ഇത്തിരി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതാകുമ്പോൾ ഇനി കുഴഞ്ഞു പോകുമെന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുഴഞ്ഞു പോകുന്ന പേടിയുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ മല്ലിയില ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്യാൻ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇത്രയുള്ള നമ്മുടെ ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമുക്ക് പപ്പടം വറുത്തിട്ട് അതൊന്ന് മുളക് കാച്ചാം, അല്ലെങ്കിൽ നമുക്ക് മുട്ട പൊരിച്ചിട്ട് അപ്പം ഉണ്ടാക്കിയിട്ട് വയ്ക്കാം. ഇതൊക്കെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ചിക്കൻ ഉണ്ടെങ്കിൽ അതും കഴിക്കാം കേട്ടോ. നമുക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് കഴിക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങനെ നീളത്തിൽ പപ്പടം കട്ട് ചെയ്തിട്ട് അതൊന്ന് വറുത്തിട്ട് അതിങ്ങനെ മുളക് കാച്ചിയെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ അങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വേഗം തന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.